ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാറിൽ കൂടുതൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. ആകെ 8 ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ 4000 ഘനയടിയാണ്. അതേസമയം മുല്ലപ്പെരിയാറിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇന്നലെ രാത്രി വരെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 138.10 അടിയായിരുന്നു. രാത്രിയോടെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്യുകയും നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തതോടെ ജലനിരപ്പ് 138.95 അടിയിലേക്ക് കുതിച്ചു. ഈ സാഹചര്യത്തിലാണ് 6:30 തുറന്നുവച്ച ഒരു ഷട്ടറിന് പുറമെ 2 ഷട്ടറുകൾ കൂടി ഉയർത്തിയത്. ശേഷം 8 മറ്റ് 3 12 2 ഷട്ടറുകളും 60 cm വീതം ഉയർത്തി. 8 ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. 3981 ഖനയടി വെള്ളമാണ് ഇതുവഴി പുറത്തേക്കൊഴുക്കുന്നത്. നിലവിലെ റൂൾ കർവ് പ്രകാരം ഡാമിൽ സംഭരിക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവ് 139.5 അടിയാണ്. എന്നാൽ തുലാമഴ കൂടി പെയ്യുന്നതിനാൽ വെള്ളം തുറന്നുവിട്ടില്ലെങ്കിൽ ജലനിരപ്പ് റൂൾ കർവ് പരിധി മറികടക്കും. അതിനാലാണ് ഡാം വീണ്ടും തുറക്കാൻ തമിഴ്നാട് തീരുമാനിച്ചത്. അതേസമയം മുല്ലപ്പെരിയാറിൽ മണിക്കൂർ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് വിലയിരുത്തുന്നുണ്ടെന്നും മുൻകരുതൽ സ്വീകരിക്കുന്നുണ്ടെന്നും ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭ്യമാകുന്ന മഴയും നീരൊഴുക്കും കണക്കിലെടുത്ത് അത് കാരണമുണ്ടാകുന്ന ജലനിരപ്പിലെ വ്യതിയാനങ്ങൾ സമയാസമയം അവലോകനം ചെയ്ത് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. മറുപടിയിൽ രണ്ട് സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നിന്ന് കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി അധിക ജലം പുറത്തേക്കൊഴുക്കുന്ന സാഹചര്യത്തിൽ പെരിയാറിലെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. 24 ഇടുക്കി.